അങ്ങനെ ഇനെസ് സിപ്പോവിച്ചിന്റെ പകരക്കാരനെ ടീമിലെത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സ്പാനിഷ് താരമായ വിക്ടർ മോംഗിലിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലെത്തിച്ച വിക്ടർ മോംഗിലും അതുപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരമായ എനെസ് സിപ്പോവിച്ചിന്റെയും ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇരു താരങ്ങളുടെയും ഐ എസ് എൽ കരിയറും അതുപോലെ തന്നെ ഓൾ ടൈം കരിയറുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ബോസ്നിയൻ താരമായ എനെസ് സിപ്പോവിച്ച് 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗമായി, അതേപോലെ 2019-20 സീസണിലാണ് വിക്ടർ മോംഗിൽ ഐ എസ് എല്ലിൽ. തന്റെ ആദ്യ സീസൺ എ ടി കെ മോഹൻ ബഗാന്റെ ഭാഗമായിരുന്നു വിക്ടർ മോംഗിൽ. അതേപോലെ ബോസ്നിയൻ താരമായ എനെസ് സിപ്പോവിച്ച് ഐ എസ് എൽ കളിക്കുന്നത് 2020-21 സീസണിലാണ്. ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗമായിരുന്ന ആ ഒരു സീസൺ താരമായ ഇനെസ് സിപ്പോവിച്ച്. അത് കഴിഞ്ഞ് 2021-22 സീസണിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ എനെസ് സിപ്പോവിച്ചിന് പകരമായി വിക്ടർ മോംഗിലിനെ സൈൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഐ എസ് എൽ 128 ക്ലിയറൻസുകളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 20 ഇന്റർസെപ്ഷനും ഈ ഒരു താരത്തിൽ. ഇതോടെ എനെസ് സിപ്പോവിച്ച് രണ്ട് സീസണുകളായി 2150 മിനിറ്റ്സ് ആണ് കളിച്ചിരിക്കുന്നത്. 29-കാരനായ സ്പാനിഷ് താരം വിക്ടർ മോംഗിൽ ഐ എസ് എല്ലിൽ 28 മത്സരങ്ങളാണ് കളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ 52 ടാക്ലിങ്ങുകളും ഈ ഒരു താരത്തിൽ. ഒരു താരം ഐ എസ് എല്ലിൽ 118 ക്ലിയറൻസുകളും നടത്തുകയും അതുപോലെ തന്നെ ഒരു റെഡ് കാർഡ് പോലും കണ്ടിട്ടില്ല. ഐ എസ് എല്ലിൽ 2135 മിനിറ്റ്സ് ആണ് ഈ ഒരു സ്പാനിഷ് താരം കളിച്ചിരിക്കുന്നത്. ഐ എസ് എല്ലിൽ എ ടി കെക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയുമാണ് വിക്ടർ മോംഗിൽ കളിച്ചിരിക്കുന്നത്. വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമായ മാർക്കോ ലെസ്കോവിച്ചിന് ഒരു ബാക്കപ്പ് ആയിട്ടാണ് ഈ ഒരു താരം എത്തുന്നത്. എസ് സിപ്പോവിച്ചിന്റെ ഓൾ ടൈം കരിയർ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 211 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റുമാണ് ഈ ഒരു താരം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ 262 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും അതുപോലെ തന്നെ 2 അസിസ്റ്റുമാണ് വിക്ടർ മോംഗിൽ ഓൾ ടൈം കരിയറിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റാറ്റസ് തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വിക്ടർ മോംഗിലിനേക്കാൾ കുറച്ചുകൂടി ഗോൾ സ്കോറിംഗ് അബിലിറ്റി ഉള്ള ഡിഫൻഡറാണ് എനെസ് സിപ്പോവിച്ച്. ഏതായാലും വരുന്ന സീസണിലേക്ക് വേണ്ടി എനെസ് സിപ്പോവിച്ചിന് പകരം മികച്ച റീപ്ലേസ്മെന്റിനെ തന്നെയാണ് ടീമിലെത്തിച്ചിരിക്കുന്നത് കേരള. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് താരമാണ് മികച്ചതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീണ്ടും കാണാൻ വന്നിരിക്കും. എല്ലാവർക്കും ബൈ.